അടച്ചവനെ അങ്ങനെ മക്കയെ ഓർത്ത് കരയാം, മദീനയെ ഓർത്ത് കരയാം, സ്വർഗത്തെ ഓർത്ത് കരയാം, ഖുർആൻ ഓർത്ത് കരയാം, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഓർത്ത് കരയാം, ആയിഷ റളിയല്ലാഹു അൻഹയെ ഓർത്ത് കരയാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളുടെ മനോഹരമായ ഇതളുകൾ ഇങ്ങനെ നോക്കി നോക്കി കരയാ, വഅദ് കേട്ട് കരയാ, വഅദിന്റെ ദുആ കേട്ട് കരയാ. ആ കണ്ണീരെല്ലാം ഇതിൽ പെട്ടത് തന്നെയാണ്. മഹാനായ ഉത്തുബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹുവേ എനിക്ക് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തരണേ, അല്ലാ കരയിപ്പിക്കരുതെന്നല്ല, എനിക്ക് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തരണേ റബ്ബേ, നിന്നെ ഓർക്കുമ്പോ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ എനിക്ക് തരണേ റബ്ബേ എന്ന് പറഞ്ഞ ഉത്തുബ റളിയല്ലാഹു അൻഹു ഫക്കാന ഇദാ ഖറഅ ഫബക്കാ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ പിന്നെ കരച്ചിലോടെ കരച്ചിലാണ്. മഹാനായ ഉത്തുബ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ പിന്നെ കരച്ചിൽ തന്നെയാണ്, പിന്നെ കണ്ണീര് തന്നെയാണ്, പിന്നെ നിർത്താത്ത കരച്ചിലാണ് ഖുർആൻ തുടങ്ങുമ്പോ. അതൊക്കെ ദുആ ചെയ്തു വാങ്ങിച്ചതാണ്. നമുക്ക് എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? ഇന്ന് മുതൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുആ, നിസ്കരിക്കുമ്പോ കരയുന്ന കണ്ണ് തരണേ അല്ലാ, ഖുർആൻ ഓരുമ്പോ കരയുന്ന കണ്ണ് തരണേ അല്ലാ, ദുആ ചെയ്യുമ്പോ കരയുന്ന കണ്ണ് തരണേ അല്ലാ. ഈമാനുള്ളവർക്ക് കണ്ണീര് വരികയുള്ളൂ, ഹൃദയത്തിൽ അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് കണ്ണീര് വരികയുള്ളൂ. മഹാനായ അബ്ദുല്ലാഹിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാ ആ പ്രിയപ്പെട്ട മഹാൻ പകൽ സമയത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്, രാത്രി പെട്ടെന്ന് എവിടെയാണെന്ന് കാണാൻ കഴിയാത്ത വിധം മാഞ്ഞു പോവുകയാണ്. ഞാൻ നേരത്തെ മുഹമ്മദിൽ മുൻഗതി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ രാത്രി എവിടെ പോകുന്നു അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്ലാൻ ചെയ്തിട്ട് അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ കൂടി. അങ്ങനെ നോക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു തആല അൻഹു രാത്രി പടച്ചവനിലേക്ക് ദുആ ചെയ്യുകയാണ്. എവിടെ ഇരുന്നിട്ടാണ് ദുആ? എവിടെ ഇരുന്നിട്ടാണ് ദുആ? ഒരുപാട് പേര് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറുകൾക്കിടയിൽ പോവുകയാണ്. പകൽ സമയത്ത് പോലും ഖബർസ്ഥാനിൽ പോകാൻ പേടിക്കുന്ന വടുതലക്കാരെ, പകൽ സമയത്ത് പോലും ഖബറിന്റെ ചാരത്തൊന്ന് പോകാൻ ഭയപ്പെടുന്ന വടുതലക്കാരെ, ഇന്നെന്റെ ജീവിതത്തിൽ സന്തോഷം തന്ന ഒരു ഖബറിന്റെ അടുത്താണ് പോയത്, പേടിയുള്ള ഖബറിന്റെ അടുത്തല്ല, ആദരവുള്ള ഖബറിന്റെ അടുത്ത്, ബഹുമാനം തന്ന ഖബറിന്റെ അടുത്ത്. അബ്റാർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരു മണവാളനെ പോലെ കിടന്നുറങ്ങുന്ന മൂസ ഉസ്താദിന്റെ ഖബറിന്റെ ദ്വാരത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ പോയിരുന്നത് ആരെന്ന് കുറേ സമയം അൽഹംദുലില്ലാ. ചില ഖബറുകൾ നമുക്ക് സന്തോഷം തരും, എന്നാലും പള്ളിപ്പറമ്പിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഖബറുകളെ കാണുമ്പോ എന്റെ വടുതലയിലെ പൊന്നുമോളെ സഹിക്കാനും താങ്ങാനും പറ്റൂല, പേടിച്ചു പോകുമല്ലോ. ആ ഖബറുകൾക്കിടയിൽ പോയിരുന്നിട്ട് രാത്രി അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു അൻഹു പടച്ചവനോട് പറയുന്നു, അല്ലാഹുവേ മൂന്ന് കാര്യം ഞാൻ നിന്നോട് ചോദിച്ചു, അല്ലാ രണ്ടെണ്ണം നീ എനിക്ക് തന്നു റബ്ബേ, ഇനി ഒന്നുകൂടി ഉണ്ട് റബ്ബേ, അതുകൂടി തരണേ തമ്പുരാനെ. മൂന്ന് കാര്യം ഞാൻ നിന്നോട് ചോദിച്ചു, അല്ല രണ്ടെണ്ണം നീ എനിക്ക് തന്നു, അല്ല ഇനി ഒരെണ്ണം ബാക്കിയുണ്ട് റബ്ബേ, ആ ഒരെണ്ണം കൂടി എനിക്ക് തരണേ. അല്ല അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു അൻഹു പടച്ചവനിലേക്ക് ദുആരക്കുമ്പോ ഈ സുഹൃത്തുക്കൾക്ക് ആവേശമായി. എന്തായിരിക്കും അല്ലാഹുവിനോട് ആ മഹാൻ ചോദിച്ചത്? മൂന്ന് കാര്യം ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, രണ്ടെണ്ണം കൊടുത്തെന്ന് പറഞ്ഞല്ലോ, ഒന്ന് വേണമെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ തന്നില്ലെന്ന് പറഞ്ഞല്ലോ, അത് എന്താണെന്ന് അറിയാനുള്ള ആവേശം കൊണ്ട് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരെ അബ്ദുല്ലാഹി തൈമി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു തരൂല്ല, ഞാൻ പറഞ്ഞു തരൂല്ല, ഞാൻ എന്റെ പടച്ചവനിലേക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്ന മൂതകാര്യം ഏതാണെന്നും അതിൽ രണ്ടെണ്ണം എനിക്ക് അല്ലാഹു തന്നത് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരൂല. ഇത് പറഞ്ഞപ്പോ കൂട്ടുകാർ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഈ നാടും നഗരവും മുഴുവനും ഞങ്ങൾ പരസ്യമാക്കും,
നിങ്ങൾ ഈ രാത്രി സമയത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഈ ഖബറിന്റെ ഇടയിൽ വന്നിരുന്ന ദുആ ചെയ്യലാണ് നിങ്ങളുടെ ജോലിയെന്ന് ഈ നാട് മുഴുവനും നിങ്ങൾ പറഞ്ഞു നടക്കുമെന്ന് പറഞ്ഞപ്പോ പറയല്ലേ അങ്ങനെ നിങ്ങൾ പറയാതിരുന്നാൽ ഏത് മൂന്ന് കാര്യമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അബ്ദുല്ലാഹി തൈമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഒന്നാമത് ഞാൻ എന്റെ പടച്ചവനോട് ഇതുവരെ ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു തന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഹറാം കാണാത്ത കണ്ണാക്കി എന്റെ കണ്ണിനെ മാറ്റണേ തമ്പുരാരേ. ഹറാമ കണ്ട കണ്ണുകൾക്ക് സ്വർഗം കാണാൻ പറ്റൂല, നിന്റെ നബിയെ കാണാൻ പറ്റൂല, അല്ലാഹുവിന്റെ സ്വർഗം കാണാൻ പറ്റൂല. ഹറാമ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകൾക്ക് സ്വർഗത്തിന്റെ സുഖം കാണാൻ പറ്റൂല. എന്റെ വടുതലയിലെ ചെറുപ്പക്കാരാ, മൊബൈലിന്റെ ഇത്തിരി പോകുന്ന വെട്ടത്തിന്റെ അകത്തിരുന്നു കൊണ്ട് നഗ്നമേനി ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, ബ്ലൂ ഫിലിം കാണുന്ന ചെറുപ്പക്കാരാ, കാമുകയോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന കണ്ടിരസിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിദേശ രാജ്യത്ത് കിടന്ന കട്ടപ്പെടുന്ന ഭർത്താവിനെ വഞ്ചിച്ചിട്ട് വീടിന്റെ പിന്നാപുറത്തെ വാതിൽ തുറന്നു കൊടുത്തിട്ട് ആസ്വാദനത്തിന്റെ പറവയായി സുഖലോകത്ത് പറന്നു പോകുന്ന പൊന്നുമോളെ പൊന്നുമോളെ, നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് സ്വർഗം കാണാൻ പറ്റൂല. തൗബ ചെയ്തോ, പൊട്ടിക്കരഞ്ഞോ, ദുആ ചെയ്തോ, അങ്ങനെ കണ്ണുകൾ എനിക്ക് തരല്ല റബ്ബേ, അങ്ങനത്തെ കണ്ണുകൾ എനിക്ക് തരല്ല റബ്ബേ, അങ്ങനത്തെ കണ്ണുകൾ എനിക്ക് തരല്ല റബ്ബേ. മഹാനായ അബ്ദുല്ലാഹി തൈമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പേടിയായിരുന്നു കൂട്ടുകാരാ, എന്റെ കണ്ണുകൾ കൊണ്ട് ഹറാം കാണുന്നത് പേടിയായിരുന്നു കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്തു ദുആ ചെയ്തു ദുആ ചെയ്തു, ഇപ്പൊ ഒരു ഹറാമും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണൂല. ഒന്നാമത്തെ കാര്യം അതാ, ദുആ ചെയ്തിട്ടാണ് അവർ നേടിയത്, പരിശ്രമം അതിനോടൊപ്പം ദുആ എങ്കിലേ നേടാൻ പറ്റും. നമ്മുടെ നാട് മുഴുവനും ഹറാമ കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ ചെന്നാലും അവിടെയും ഹറാം ഉണ്ടാവും. ഒന്നുമല്ലെങ്കിലും നമ്മുടെ മൊബൈലിലോ ടിവിയിലോ എന്തെങ്കിലുമൊക്കെ ഹറാമ കാണാനുള്ള ഒരു അവസരം, ഒരു ചാൻസ് ഉണ്ടാവും. മൊബൈലിനോട് നിങ്ങൾക്ക് അട്രാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ അതിൽ പുതിയ പുതിയ ഐഡിയകൾ ഇബിലീസ് ഇട്ട് നിങ്ങൾ അട്രാക്ഷൻ കൂട്ടിക്കൂട്ടി തരും. ഇപ്പൊ അതുകൊണ്ടാണ് താത്തമാരും കാക്കമാരും ചെറുപ്പക്കാരൊക്കെ രാത്രി ഉറങ്ങുന്നത്. പണ്ട് വാട്സപ്പ് നോക്കിയിട്ടായിരുന്നു, ഇപ്പൊ ടിക്ടോക്ക് നോക്കിയിട്ടാണ് ഉറങ്ങുന്നത്. ടിക്ടോക്ക് എന്ന് പറയുമ്പോ ചില ഉമ്മമാരെ റളിയല്ലാഹു അൻഹു വരെ പറയാ, അത്രയ്ക്ക് ഇഷ്ടം ആ സാധനം നോക്കിയിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അതൊരു രസം, നേരം പോക്ക്, ഒരു സുഖം. മാറു കുലുക്കാം, പള്ള കുലുക്കാം, എന്തൊക്കെ കുലുക്കാം, എന്തൊക്കെ പാട്ടിൽ എന്തൊക്കെ അഭിനയിക്കാം, എന്റെ കഴിവ് ആരൊക്കെ കാണും, അങ്ങോട്ട് പ്രകടിപ്പിച്ചു കൊടുത്താൽ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ, പിന്നെ പേടിക്കാനുണ്ടോ? അപ്പൊ അതിലേക്ക് നമ്മൾ അട്രാക്ഷൻ കുറയുന്നിടത്തോളം കൂട്ടാൻ വേണ്ടി ഇബ്ലീസ് പല പദ്ധതികൾ കൊണ്ടുവരും. നാളിൽ എല്ലാ കണ്ണുകളും കരയുന്നതാണ്, ഹറാമിൽ നിന്ന് സൂചിച്ച കണ്ണുകൾ കരയാൻ അല്ലാഹു പരലോകത്ത് സമ്മതിക്കൂല. ഹറാം കാണാതെ സൂക്ഷിച്ച കണ്ണുകളെ കാണാൻ